हेलो गाइस अस्सलाम वालेकुम वेलकम बैक टू माय चैनल इन वीडियो रमदान व्लॉग इन अच्छे नाल मणिया समय पाड़े ब्रश् अत पुट मीन कान फुड कहचिट कुछ ओदीट कड़ीटेणी कुछ वैगन या ब्रशेल या विचार ऐसाकानी ग्रेप ज्यूस ऐस कूटे ऐस या कुछ निस्कृत मक्रोनी अट्ठी वाटे അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ വാട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മ വേവിച്ച് വെച്ച മക്രൂണി ചേർത്ത് കൊടുക്കാം നമ്മുടെ മക്രോൺ റെഡിയായി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും സമയം 4 മണി ആയിട്ടുണ്ട് അപ്പോൾ അസരൻ സ്കെച്ചിട്ടായിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി 2 കപ്പ് നെയ്ച്ചോറ്റിന്റെ അരിയും 1/4 കപ്പ് തേങ്ങയും ഒരു മുട്ടയും ഇട്ട് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റീം ചെയ്യുന്ന അപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലേക്കാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം ശേഷം ഇത് സ്റ്റീം ചെയ്ത് എടുക്കാം സ്റ്റീം ചെയ്തിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണയാൻ വെച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഏകദേശം പാങ്ങ് കൊടുക്കാനായിട്ടുണ്ട് നോമ്പ് മുറിക്കാൻ വേണ്ടി ഷമാമ ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാങ്ങ് കൊടുത്ത് ഞാൻ നോമ്പ് മുറിക്കലായി നോമ്പല്ല മുറിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഐസ് എടുത്തിട്ട് തിന്ന്
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം. ബൈ.